വധശിക്ഷയിൽ നിന്ന് എം എ യൂസഫ് അലി രക്ഷിച്ച ബെക്സ് കൃഷ്ണ ജന്മനാട്ടിലെത്തി. പുലർച്ചെ 1:28 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇതിഹാസ് എയർവേസിലാണ് എത്തിയത്. 9 വർഷത്തിന് ശേഷമുള്ള മടക്കത്തിന് മധുരം ഏറെയായിരുന്നു. വിമാനത്താവളത്തിൽ ഇറങ്ങി പരിശോധനകളും നടപടിക്രമങ്ങൾക്കും ശേഷം 1:45 കഴിഞ്ഞ് പുറത്തേക്ക് എത്തുമ്പോൾ ഭാര്യ വീണയും മകനും സഹോദരനും കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. ബെക്സിന്റെ വരവ് കാത്ത് പുറത്തു നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരോട് ശ്വാസമടക്കി തന്റെ കഥകൾ ബെക്സ് വിവരിച്ചു. എം എ യൂസഫ് അലിയുടെ ഇടപെടലാണ് തന്റെ 2ാം ജന്മത്തിലേക്ക് വഴിയൊരുക്കിയതെന്നായിരുന്നു ബെക്സിന്റെ പ്രതികരണം. പ്രിയതമന്റെ തണലിൽ നിന്ന് ഈറനണിഞ്ഞ കണ്ണുകളോടെ വീണ സർവേശ്വരനുമൊപ്പം യൂസഫ് അലിക്കും നന്ദി പറഞ്ഞു. 2 വയസ്സുള്ളപ്പോൾ മാത്രം കണ്ട മകൻ വളർന്നെങ്കിലും ചേർത്തു പിടിക്കാനും തലോടാനും ബെക്സിന് 9 വർഷത്തിന്റെ നീണ്ട കാത്തിരിപ്പ് വേണ്ടി വന്നു. വിമാനത്താവളത്തിൽ തടിച്ചുകൂടിയ ആളുകളോടും പത്രപ്രവർത്തകരോടും പ്രതികരിച്ച ശേഷം ബെക്സ് തൃശൂരിലെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ബെക്സിനും കുടുംബത്തിനുമൊപ്പം മാധ്യമപ്പടയും അകമ്പടി സേവിച്ചു. വീട്ടിലെത്തിയപ്പോഴും മാധ്യമങ്ങളുടെ അടക്കം നീണ്ട നിരയായിരുന്നു. ഇവരോടും തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയ ശേഷം അമ്മയെ ഒരു നോക്കു ദൂരെ നിന്ന് ആ മകൻ കണ്ടു. ബെക്സിനെ കണ്ട അമ്മ വിതുമ്പിക്കരഞ്ഞാണ് വീടിന്റെ ഉമ്മറത്ത് വന്നത്. ഹൃദയഭേദകമായ രംഗങ്ങളായിരുന്നു പുത്തൻചിറ ചെറുവട്ട വീട് സാക്ഷ്യം വഹിച്ചത്. ബെക്സ് കൃഷ്ണൻ നാട്ടിലെത്തിയപ്പോൾ സഫലമായത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ 6 വർഷത്തെ പ്രയത്നം കൂടിയാണ്. 9 വർഷത്തെ ഒരു വലിയ കാത്തിരിപ്പിന് ശേഷമാണ് നാട്ടിലേക്ക് എത്തുന്നത്. ഭാര്യയും മക്കളും അച്ഛനും അമ്മയും എല്ലാം കാത്തിരിക്കുകയാണ്. എന്താണ് ഈ അവസരത്തിൽ തോന്നുന്നത്? സന്തോഷം കണ്ട് യൂസഫ് അലി സാറേ ഇടപെട്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് എന്നൊരു സന്തോഷം. ഇവിടുത്തെ 1 കോടി രൂപ കിട്ടിയിട്ടാണ് ശരിയാക്കിയത് കാര്യം. എല്ലാ കാര്യത്തിലും മൂത്താപ്പ യൂസഫ് അലി സാറേ എല്ലാവരും പിന്നീട് നിന്നിട്ട് എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ ഒരു പ്രാവശ്യം പോയിരുന്നു. എനിക്ക് നെഞ്ചുവാനായിട്ട് ഹാർട്ടിന് പ്രോബ്ലം ചെക്ക് ചെയ്യാനായിട്ട് പോയത് ECG എടുക്കാൻ. അപ്പോൾ നമുക്ക് അവർ ഹോസ്പിറ്റലിൽ എല്ലാ കാര്യത്തിനും അവർ പുറകിലുണ്ട്. എല്ലാ എന്താണ് മലയാളികളോട് പറയാനുള്ളത്? സന്തോഷം എല്ലാവരും സന്തോഷം. നിങ്ങളോടൊപ്പം സന്തോഷം പങ്കുവച്ചു. ജയിലിൽ നിന്ന് വിളിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രവർത്തനങ്ങളുണ്ട് ഈ ഒരു വരവിൻ്റെ പിന്നിൽ. എന്താണ് ആ നന്മകളെ പറ്റി? ഇത്ര വലിയ പ്രതിസന്ധികൾ കഴിഞ്ഞപ്പോലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സമാഗമം വീണ്ടും ഉണ്ടാകുമെന്ന്. പ്രതീക്ഷ ഉണ്ടായിരുന്നോ ഈ ഒരു സമയത്ത്? ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ അങ്ങനെ? ആ ഓ എന്നുവെച്ചാല് യൂസഫ് അലി സാർ ഇടപെട്ടതിന് ശേഷമായിട്ടേ എന്തായാലും പ്രതീക്ഷ ഉണ്ടായിരുന്നു. സ്വകാര്യ കമ്പനിയിൽ ഡ്രൈവറായിരുന്ന ബെക്സ് ഓടിച്ച് കാറിടിച്ച സുഡാനി ബാലൻ മരിച്ചതിനെ തുടർന്നായിരുന്നു വധശിക്ഷക്ക് വിധിച്ചത്. സുഡാനി കുടുംബത്തോടും പലവട്ടം സംസാരിച്ചെങ്കിലും മാപ്പ് നൽകാൻ അവർ തയ്യാറായില്ല. 6 വർഷം ശ്രമിച്ച ശേഷമാണ് അനുനയിപ്പിക്കാനായതെന്നും അവർക്കുള്ള നഷ്ടപരിഹാരമായി ജനുവരിയിൽ തന്നെ താൻ 1 കോടി രൂപ കോടതിയിൽ കെട്ടിവെച്ചാണ് ദയാധനമായി നൽകി മരണത്തിന്റെ വക്കിൽ നിന്ന് ബെക്സ് കൃഷ്ണയെ യൂസഫ് അലി നാട്ടിലെത്തിച്ചത്. 11 April കൊച്ചി പനങ്ങാടുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്നുള്ള നട്ടിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ദുബായിലെ വീട്ടിൽ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തുകയാണ് യൂസഫ് അലി. ബെക്സ് സംഭവത്തിൽ ഇടപെട്ടതിനെക്കുറിച്ച് ആദ്യമായി വിശദീകരിക്കുന്നതും ഇപ്പോഴാണ്. മരിച്ച ബാലന്റെ പിതാവുമായി ഒട്ടേറെ തവണ സംസാരിച്ചു. അപകടശേഷം സുഡാനിയിലേക്ക് മടങ്ങിയ അവരെ തിരികെ ദുബായിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്തു. അവരെല്ലാം ഉൾപ്പെടെ പ്രാർത്ഥിച്ചതുകൊണ്ടാകാം ഞാൻ ഹെലികോപ്റ്റർ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്നായിരുന്നു യൂസഫ് അലിയുടെ പ്രതികരണം. പലരും ധരിച്ചു വെച്ചിട്ടുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആക്സിഡന്റിന് ശേഷം ഞാൻ രക്ഷിക്കാൻ പോയിരുന്ന അതല്ല. കഴിഞ്ഞ 4 ജനുവരി ഞാൻ കോർട്ടിൽ 500,000 ദിർഹം കെട്ടിവെച്ചു. 5 മാസം മുമ്പ് ജനുവരിയിലാണ് ഞാൻ കെട്ടിവെച്ചത്. അതാണ് റെസീറ്റ്. അപ്പോൾ ഈ ഹെലികോപ്റ്ററിൽ നിന്ന് വീണിട്ട് ഞാനിങ്ങനെ സദക്ക കൂട്ടുക എന്നുള്ളത് അല്ല, അങ്ങനെ ധരിച്ചു വെക്കണ വൈരിയല്ല. ഇത് ഞാൻ ജനുവരിയിൽ ചെയ്തതാണ്. കാരണം അദ്ദേഹം ഒരു ജീവിതമാണ്, ഒരു കുടുംബമാണ്, ഇങ്ങനെ സംഭവിച്ചു പോയി. അപ്പോൾ ബ്ലഡ് മണി ദിയ എന്നുള്ളൊരു എക്സംഷൻ ഉണ്ട് ഇവിടെ. അത് നമ്മളൊക്കെ കഴിയുന്നത് കൊടുത്തിട്ട് നമ്മളെ കൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഒരു മനുഷ്യജീവന് കാശല്ല വലിയ. ആ മനുഷ്യജീവന് ചിലപ്പോൾ കാശ് കൊടുത്താലും രക്ഷപ്പെടാൻ പറ്റാത്ത എത്രയോ സന്ദർഭങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ചെയ്താൽ അദ്ദേഹത്തിന് നാട്ടിൽ പോകാൻ പറ്റും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യൻ മനുഷ്യനെയുള്ള സ്നേഹിക്കേണ്ടത്, മനുഷ്യൻ മനുഷ്യനുള്ള ഉപകാരം ചെയ്യേണ്ടത്, മനുഷ്യൻ മനുഷ്യനെയാണല്ലോ രക്ഷപ്പെടുത്തേണ്ടത്. അപ്പോൾ ആ നിലയ്ക്ക് ഞാനത് കഴിഞ്ഞ 1 ജനുവരിയിൽ കാശ് കൊടുത്തു വിട്ടതാണ്. പിന്നെ അതിൻ്റെ പ്രോസസ്സും പ്രൊസീജിയറൊക്കെ ടൈം പിടിച്ചു.
കാരണം ആ ഫാമിലിനെ സുഡാനിൽ നിന്ന് വന്നു അവരായിട്ട് നെഗോസിയേഷൻ നടത്തി അത് റമദാനിൽ അവരൊക്കെ ആയിട്ട് വേണ്ടമാതിരി ചെയ്യാമെന്നായിരുന്നു. പക്ഷേ അതിന് മുമ്പ് തന്നെ അവർ വന്നു എല്ലാം ഫിനിഷ് ചെയ്തു, അവരെ ഒപ്പിട്ട് അതിനുശേഷം ജഡ്ജ്മെൻ്റ് വന്നു. അതിനുശേഷം എംബസിയിൽ കുറച്ച് പ്രൊസീജിയർ ഉണ്ടായിരുന്നു, അത് കഴിച്ചു. എംബസിയൊക്കെ വളരെ ഹെൽപ്പ് ചെയ്തു. അതിൽ ഉടൻ തന്നെ ബൗട്ട് പാസ് കിട്ടി. ഇപ്പോൾ ഇതാൾ നാട്ടിലെത്തിയിരിക്കുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും സമ്മതിക്കേണ്ട മക്കൾ, അതാണ് ഞങ്ങളുടെ നിയമം. ഭാര്യയും ഭർത്താവും സമ്മതിക്കണം. ഭാര്യ പറയുന്നു കാശ് മേടിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ മോൻ്റെ ജീവൻ തിരിച്ചു കിട്ടൂല, അപ്പോൾ രാജ്യത്തിന് നിയമം എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ എന്നാണ്. അങ്ങനെ ചിലവർ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി, ഇതൊരു കുടുംബമാണ്, ഒരു ജീവിതമാണ്, ഒരു അവർക്കും ഭാര്യയുണ്ട്, മക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് നമ്മൾ ഈ ദിയ എന്ന് പറഞ്ഞാൽ അവരുടെ റൈറ്റാണ്, ഈ കാശ് അവരുടെ റൈറ്റാണ്, അത് അവരുടെ അർഹതപ്പെട്ടതാണ്, ഞങ്ങളുടെ മതം പറയുന്നതാണ്. അപ്പോൾ അത് കൊടുക്കുക, അതവർ സ്വീകരിക്കുക, സന്തോഷത്തോടെ എഴുതി ഒപ്പിടുക, ആളൊന്ന് രക്ഷപ്പെടുത്തുക.